ഡ്രസ്സിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു റീയൂസ് ഐഡിയാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ചുപേരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കമൻ്റൊക്കെ എനിക്കിന്നത് കാണിക്കാനായിട്ട് പറ്റിയില്ല, കാരണം ഒരുപാട് നാൾക്ക് മുന്നേ ഒടുങ്ങി ചോദിക്കുന്നവരുണ്ട്. പക്ഷേ എൻ്റെ പെയിൻറ്റൊക്കെ ഇപ്പോഴാണ് തീർന്നു തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതേപോലെ ഒരു പൗഡറും അതേപോലെ ബ്ലാക്ക് കളറിലെ പെയിൻറ്റും ഇത്തിരി ഫെവിക്കോളും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തെടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഞാനിപ്പോൾ ആ ഒരു എൻ്റെ ആ ഒരു പെയിൻറ്റ് ഇത്തിരി കുറവാണ്, ബ്ലാക്ക് കളറിലെ പെയിൻറ്റ് ആകെ ഒരു ഇത്തിരി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി പെയിൻറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത്തിരി ലൈറ്റ് കളറായിട്ട് കിട്ടുകയും ചെയ്യും, നല്ലൊരു ഫൈൻ ആയിട്ടുള്ളൊരു കളറായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ പെയിൻറ്റിൻ്റെ ബോട്ടിൽ നിന്ന് നമ്മൾ ആദ്യം ക്രാഫ്റ്റ് തുടങ്ങിയിടക്ക് ചാനൽ തുടങ്ങിയിടക്ക് ഞാൻ വാങ്ങിച്ച ആകെ രണ്ട് പെയിൻറ്റാണ്. അത് രണ്ടുമാണ് ഈ ബോട്ടിലുള്ളത്, ബ്ലൂവും അതേപോലെ തന്നെ ബ്ലാക്കും ആയിരുന്നു രണ്ട് കളറും. ഇപ്പോൾ രണ്ടും തീർന്നു. ഞാൻ പിന്നെ അത് നന്നായിട്ട് പിശുക്കി പിശുക്കി എടുക്കണ കാരണം ഒരു വർഷത്തോളമൊക്കെ നിന്നു കേട്ടോ, അത് ഒരുപാട് നാൾ നിന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമല്ലോ. അപ്പോൾ ആദ്യം തുടങ്ങിയ പെയിൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മളത് ലാസ്റ്റ് വരെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് മേൽക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ വൈറ്റ് കളറിലെ പെയിൻറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒത്തിരി വലുതാക്കി ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് വലുതാവണ്ട, എന്നാൽ തീരെ ചെറുതും ആവരുത്, കാരണം നമുക്ക് ഇതിലും ചെറിയ ഡോട്ടുകളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പൊട്ട് പോലെ വെക്കാം, എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഡോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിന് ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, മണ്ഡലാട്ടൊക്കെ ചെയ്യുന്ന പോലെ. ഞാനിപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ വൈറ്റും ചെയ്തിട്ട് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു പേപ്പർ എടുക്കുകയാണ്. ഇത് ഞാൻ നമ്മുടെ സാധാരണ വാട്ടർ കളറൊക്കെ വെച്ചിട്ടൊന്ന് കളർ ചെയ്തെടുത്താണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക, ഇത്രയും നീട്ടം വേണ്ട. അപ്പോൾ ഇത്രയുള്ള ഒരു പേപ്പറുകൾ നാലെണ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇത് കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം. മടക്കി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുമല്ലോ, അല്ലെങ്കിൽ നേരെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഈ രണ്ട് കളർ എടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കളർ കൊടുത്തത്. രണ്ട് ഷെയ്ഡ് വരുമ്പോൾ അതിനെ ഇത്രയും കൂടി ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് കളറും ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു പച്ചക്കളറിലെയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. രണ്ടും ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. എന്നാലും ഇത്തിരി ഗ്യാപ്പിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം ആ ഒരു ഗ്യാപ്പിലേക്ക് കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് എഴുതി അറിയിക്കുക. ഇനി ഈ രണ്ട് പേപ്പറും ഇതേപോലെ തന്നെ മടക്കി കൊടുക്കണം. മടക്കി കൊടുക്കുമ്പോൾ ഇത്തിരി ഫെവിക്കൂക്ക് തേച്ചിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട്. ഞാൻ ആദ്യം തേക്കാനായിട്ട് മറന്നുപോയി, പിന്നീട് ഞാൻ ഒന്നും കൂടി ഫെവിക്കോട് എടുത്ത് തേച്ച് ചെയ്തപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടിയത്. അല്ലെങ്കിൽ അത് ഇടയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഊരി പോകുന്നതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിത്തിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് ഇതേപോലെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിയുമ്പോഴായാലും നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ചുറ്റിയെടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിരുന്നത് കീർത്തനയാണ്. അപ്പോൾ കീർത്തനയ്ക്ക് ഒരു ബിഗ് ഹായ്. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല വീഡിയോയിൽ നിന്ന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂവും മേലെയൊക്കെ പോലെ ഇരിപ്പുണ്ടത്. ഇനി നമുക്ക് ഇത് രണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക, കണ്ടില്ലേ. ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ക്രാഫ്റ്റ് അവസാനിപ്പിക്കാം. ഇതേപോലെ ജസ്റ്റ് നമുക്ക് വെക്കാനുള്ള ഒരു ഐഡിയ ആയിട്ട് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ അതല്ലാണ്ട് തന്നെ ഇത്രയും കൂടി നല്ല ഭംഗിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു തെർമോക്കോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തെർമോക്കോൾ ഇല്ലെങ്കിൽ കാർഡ്ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോക്സ് ഇല്ലേ, ബോക്സ് പാക്കറ്റ് അതെടുത്താൽ മതി. എന്തെങ്കിലും ഒരു ബോക്സൊക്കെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ തെർമോക്കോൾ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കേണ്ടി വരും. ബോക്സ് പാക്കറ്റ് ആണെങ്കിൽ നേരിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് ഒരു സെല്ലോ ടേപ്പ് കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് അതിരുന്നോളും. ഇതുപോലെ ഉലിഞ്ഞു പോരത്തൊന്നുമില്ല, നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒട്ടി കിട്ടിയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തത്. ഫെവിക്കോളും കൊണ്ട് ഒട്ടും ഒട്ടോ ഇത്തിരി ടൈം എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ഈ ഒരു പേപ്പർ വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊന്നും മിന്നും കൂടി നമുക്ക് കുറച്ച് നാൾക്ക് മുമ്പ് കൊടുത്ത് വിട്ടതാണ്. പക്ഷേ അത് വെച്ച് ക്രാഫ്റ്റ് ഒന്നും അധികം ചെയ്തിട്ടില്ല, ആകെ ഒരെണ്ണത്തിൽ മാത്രം ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്നിടെ വിട്ട് വേറെ കളറൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. എല്ലാം ഒരു കളറിനേക്കാളും നല്ലതല്ല, ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇന്ന് നമ്മൾ ആ ക്രിസ്മസിനൊക്കെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ എന്താ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെയൊക്കെ ആ ഒരു ഡേയിൽ നമുക്ക് അലങ്കരിക്കാനായിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പേപ്പറാണിത്. നമ്മുടെ ക്രേപ്പ് പേപ്പറൊക്കെ പോലത്തെ ഒരു പേപ്പറാണ്, ചുരുളൻ പേപ്പർ പോലത്തെ അതേപോലത്തെ ഒരു പേപ്പറാണ്. അപ്പോൾ നമുക്ക് അതേപോലത്തെ പേപ്പർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കളർ പേപ്പറില്ലേ അത് യൂസ് ചെയ്യാം. ഇതൊന്നുമില്ലാത്തവർ നമ്മുടെ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കും. ഞാൻ ആദ്യം വെച്ചത് ആ ഒരു കളറായിരുന്നു, അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഞാനവിടെ ഫുള്ള് ആ ഒരു ബ്ലൂ കളർ തന്നെ കൊടുത്തു, ആകാശ നീല കളർ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഇത്രയും കൂടി ഇഷ്ടമായത്. ഇപ്പോൾ എനിക്ക് ചെറിയൊരു കേക്ക് പോലെയാണ് കേട്ടോ തോന്നുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ട് കേക്ക് പോലെ തോന്നിയോ ഇത്? തോന്നിയെങ്കിലൊന്ന് കമൻ്റായിട്ട് ഇത് അറിയിക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചു.
അപ്പോൾ രണ്ടും ഇതുവരെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക സ്റ്റഡി ടേബിളിന് പറ്റിയ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളത് ഐഡിയയും ചോദിച്ചിരുന്നു. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പെടുത്തുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈഡ് വിക്ക് അയക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.